നമസ്കാരം. സീൽ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോടികൾ ചിലവഴിച്ച് ടാറിംഗ് നടക്കുന്ന കണ്ണൂർ തളിപ്പറമ്പ് ദേശീയപാതയിലെ മേക്കാരം ടാറിംഗിൽ വൻ ക്രമക്കേട്. ടാറിംഗ് നടത്തി ദിവസങ്ങൾ കഴിയുന്നതിന് മുന്നേ റോഡ് തകരുന്നു. തുടർ പ്രവൃത്തി നാട്ടുകാർ തടഞ്ഞു. സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ മഹിളാ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂരിൽ പ്രതിഷേധ പ്രകടനം. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം സ്ത്രീകൾക്ക് റോഡിലിറങ്ങി നടക്കാനാകാത്ത സ്ഥിതിയെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി സുമാ ബാലകൃഷ്ണൻ. പഴയങ്ങാടി കുപ്പമ്പുഴയിൽ അനധികൃത മണലെടുപ്പ് വ്യാപകം. മണലെടുപ്പ് കോട്ടക്കീൽ പാലത്തിനും ഭീഷണി ഉയർത്തുന്നു. നടപടിയെടുക്കാതെ അധികാരികൾ. വാർത്തകൾ വിശദമായി. ദേശീയപാതയിൽ വേളാപുരം മുതൽ പുതിയതര വരെയുള്ള ടാറിംഗ് പ്രവൃത്തിയിൽ വ്യാപക അപാകത. ഞായറാഴ്ച പുലർച്ചെ വേളാപുരത്ത് നടത്തിയ ടാറിംഗിൽ വ്യാപക അഴിമതി നടന്നിട്ടുണ്ടെന്നും നാട്ടുകാർ ആരോപിച്ചു. കഴിഞ്ഞ 3 മാസക്കാലമായി വേളാപുരം മുതൽ പുതിയതര വരെയുള്ള റോഡിൽ ടാറിംഗ് പ്രവൃത്തി നടക്കുന്നുണ്ട്. വേളാപുരം ഭാഗത്ത് കഴിഞ്ഞ ദിവസം നടന്ന മെക്കാഡൻ ടാറിംഗിലാണ് അപാകത നടന്നതായി നാട്ടുകാർ കണ്ടെത്തിയത്. വൈകിട്ട് 4 മണിക്ക് തുടങ്ങിയ ടാറിംഗ് പ്രവൃത്തി പുലർച്ചെയാണ് അവസാനിച്ചത്. മെക്കാഡൻ ടാറിംഗിന് മുന്നോടിയായി കെമിക്കൽ ചേർത്ത എമൽഷൻ റോഡിൽ ആദ്യം തളിക്കണം. എന്നാൽ കെമിക്കൽ ഇട്ട ശേഷം ചെറിയ ജില്ലുകൾ ചേർത്ത് നടത്തിയ ടാറിംഗ് പൊളിഞ്ഞുപോകുന്നതാണ് നാട്ടുകാരെയും ഓട്ടോ ഡ്രൈവർമാരെയും ക്ഷുഭിതരാക്കിയത്. റോഡിന്റെ ഇരുവശത്തും ഫിനിഷിംഗ് വർക്കുകളും പൂർത്തിയായിട്ടില്ല. റോഡിൽ അറ്റകുറ്റപ്പണിക്കായി തിങ്കളാഴ്ച രാവിലെ എത്തിയ തൊഴിലാളികളെ നാട്ടുകാർ തടയുകയായിരുന്നു. പാപ്പിനിശ്ശേരി തൊട്ട് പുതിയൊരു വരെയുള്ള മേഖലയിൽ റോഡ് ടാറിംഗിൽ വളരെ അപാകത ജനങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അഴിമതി നടന്നിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു ഇതിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത്. കാരണം ഇന്നലെ രാത്രി ഏറ്റവും 4 മണി വരെ റോഡിൽ ചെയ്ത ടാറിംഗ് കുറ്റമറ്റ രീതിയിലല്ല ചെയ്തിട്ടുള്ളത്. ഒറ്റ നിങ്ങൾക്കെല്ലാം കണ്ടാൽ തന്നെ മനസ്സിലാവും, റോഡിൻ്റെ എല്ലാ നടുഭാഗങ്ങളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് തരിപ്പണമായിരിക്കുന്നത്. അത് ജനങ്ങൾ വളരെ പിന്നെ പ്രതിഷേധത്തിലുള്ളത്. വാഹനം തടയൽ പോലുള്ള മറ്റുള്ള മാർഗങ്ങളിലേക്ക് ജനങ്ങൾ തിരിയുന്നതിന് മുമ്പിൽ ഇതിന് ഒരു മാർഗനിർദ്ദേശം അധികാരികളുടെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാവണമെന്നാണ് ഇവിടുത്തെ ജനങ്ങൾക്കും ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും മറ്റുള്ള വിഭാഗങ്ങൾക്കും പറയാനുള്ളത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വളപട്ടണം അഡീഷണൽ എസ് ഐ രവീന്ദ്രനും സംഘവും സ്ഥലത്തെത്തിയിരുന്നു. നാട്ടുകാരും പോലീസും എഞ്ചിനീയറും ചേർന്ന് നടത്തിയ ചർച്ചയിൽ അപാകതകൾ കണ്ട പ്രദേശം ഉൾപ്പെടെ വീണ്ടും ടാർ ചെയ്യുമെന്ന് ഉറപ്പ് നൽകി. യന്ത്ര തകരാറാണ് ഇതിന് പിന്നിലെന്നും എഞ്ചിനീയർ പറഞ്ഞു. ഈ വളപട്ടണം ഭാഗത്ത് ഇന്നലെ രാത്രി ചെയ്ത സമയത്ത് മെഷീനറിക്ക് എന്തോ ഒരു കംപ്ലൈൻറ്റ് പറ്റിയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ചില സ്ഥലങ്ങളിൽ ഡാമേജും അതുപോലെ തന്നെ തിക്നെസ് കുറവായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് അടുത്ത ദിവസം തന്നെ നല്ല രീതിയിൽ അതിൻ്റെ മുകളിൽ കംപ്ലീറ്റ് ആയിട്ട് ഓവർലേ ചെയ്ത് ആ ഡാമേജായ പോർഷൻ കംപ്ലീറ്റ് മുഴുവനായിട്ടും ഓവർലേ ചെയ്ത് എല്ലാ പാച്ചും അതുപോലെ തന്നെ റോഡ് നല്ല റൈഡിങ് ക്വാളിറ്റി ആയിട്ട് റെക്ടിഫൈ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. റോഡിൻ്റെ മിക്ക ഭാഗങ്ങളിലും ടാറിംഗ് ഇളകിക്കൊണ്ടിരിക്കുകയാണ്. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ വാഹനയാത്രക്കാർക്ക് ഏറെ പ്രയാസം നേരിടേണ്ടിയും വരുന്നുണ്ട്. നാട്ടുകാർ മുഖ്യമന്ത്രി, വകുപ്പ് മന്ത്രി, കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ്. ന്യൂസ് ഡെസ്ക്, സീൽ ന്യൂസ്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം സ്ത്രീകൾക്ക് റോഡിലിറങ്ങി നടക്കാനാകാത്ത സ്ഥിതിയാണെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി സുമാ ബാലകൃഷ്ണൻ പറഞ്ഞു. എൽ ഡി എഫ് അധികാരത്തിൽ വന്നാൽ എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എല്ലാം നഷ്ടമാകുന്ന അവസ്ഥയാണ്. അതാണ് കഴിഞ്ഞ ദിവസം സിനിമാ തണ്ടിക്ക് നേരെയുണ്ടായ അക്രമം സൂചിപ്പിക്കുന്നത്. സ്ത്രീകൾക്ക് എതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ മഹിളാ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി നടത്തിയ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. സ്ത്രീകൾക്ക് റോട്ടിലിറങ്ങി നടക്കാനാവാത്ത സ്ഥിതിയാണ്. ജില്ലാ പ്രസിഡന്റ് രജനി രമാനന്ദ് അധ്യക്ഷത വഹിച്ചു. വി കെ സരസ്വതി, പി ടി ഗിരിജ, ഡോക്ടർ കെ വി ഫിലോമിന തുടങ്ങിയവർ പ്രസംഗിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ.
തളിപ്രമ പട്ടോം കടവിൽ മുസ്ലിം യൂത്ത് ലീഗ് മുൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റിനെ നേരെ വധശ്രമം. പട്ടോം കടവിലെ കെ പി അനസിനെ നേരെയാണ് വധശ്രമം ഉണ്ടായത്. തിങ്കളാഴ്ച പുലർച്ചെ ഒരു മണിയോടെ പട്ടോം കടവിലാണ് സംഭവം നടന്നത്. വിളിയാങ്കോട് ഹോട്ടൽ നടത്തുന്ന പട്ടോം കടവിലെ കെ പി അനസിനാണ് മർദ്ദനമേറ്റത്. ഇയാളെ തളിപ്രമ്പ ലൂർദ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാലിനും കൈക്കും തോളിലിനുമാണ് പരിക്കേറ്റത്. എസ് ഡി പി ഐ പ്രവർത്തകരായ നാലംഗ സംഘമാണ് അക്രമം നടത്തിയതെന്ന് മുസ്ലിം ലീഗ് ആരോപിച്ചു. വിളിയാങ്കോട് ഹോട്ടൽ പൂട്ടി അനസും സഹോദരനും ബൈക്കുകളിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. മുന്നിലായിരുന്ന അനസിനെ തടഞ്ഞു നിർത്തി കമ്പിപ്പാര, ഇരുമ്പുവടി, ഇടിക്കട്ട എന്നിവ ഉപയോഗിച്ച് അടിക്കുകയായിരുന്നുവെന്ന് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. വിളിയാങ്കോട് റെസ്റ്റോറൻറ്റ് നടത്തുന്ന ആളപ്പോൾ സാധാരണ രീതിയിൽ ഒരു മണിയാവും ഹോട്ടൽ അടക്കാൻ വേണ്ടി. അങ്ങനെ അടച്ചിട്ട് ഏട്ടനോടൊപ്പം വരികയായിരുന്നു. അപ്പോൾ പട്ടുവത്തെത്തിയപ്പോൾ ഒരു നാല് ആൾക്കാർ, അവർ സാധാരണ രീതിയിൽ എപ്പോഴും ഞാൻ വരുന്ന സമയത്ത് അവിടെ ഇരുന്നിട്ട് കാണാറുള്ള ആൾക്കാരാണ്, സ്ഥിരമായിട്ടില്ല ആൾക്കാരാണ്. അവർ തടഞ്ഞു വെച്ച് വണ്ടിയിൽ നിന്ന് വലിച്ച് താഴെയിട്ട് പിന്നെ നീ ഒന്നിനി ജീവിച്ചിരിക്കണ്ട, നിന്നൊന്നും വെച്ചകൂല എന്ന് പറഞ്ഞിട്ടാണ് അവർ കമ്പിപ്പാരിയും. അത് ഇതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മൾ മുമ്പ് നമ്മളെ പട്ടവും കടവ് ഭാഗത്ത് കഞ്ചാവ് ഉപയോഗിക്കുന്നതിനെ പറ്റിയിട്ടൊരു ബോധവൽക്കരണ പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് വീടുകളിലൊക്കെ ചെന്ന് രക്ഷിതാക്കളോട് ഇങ്ങനെ മക്കളെ ശ്രദ്ധിക്കണം, രാത്രി 10 മണിക്ക് ശേഷം 10 മണിക്ക് മുമ്പായിട്ട് മക്കൾ വീട്ടിലെത്തിയെന്ന് ബോധ്യപ്പെടുത്തണം, ഇതാക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ജമാഅത്ത് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ പള്ളി ഇമാമ് വെള്ളിയാഴ്ച നിസ്കാരത്തിന് ശേഷം ഈ കഞ്ചാവ് മാഫിയക്കെതിരെ നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ മുന്നിൽ നിന്ന് ആൾ എന്ന രീതിയിലാണ് എനിക്കെതിരെ ഇവർ ഈ അക്രമം നടത്തിയത്. അനസിന് പിന്നാലെ വരികയായിരുന്ന ജ്യേഷ്ഠന്റെ ബൈക്കിന്റെ ലൈറ്റ് കണ്ടതോടെ അക്രമികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. വിവരമറിഞ്ഞ് തളിപ്രമ്പ് പ്രിൻസിപ്പൽ എസ് ഐ പി എം ബിനുമോഹന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി. സീൽ ന്യൂസ് തളിപ്രമ്പ. കേരള ലോട്ടറിയെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇടത് വലത് തൊഴിലാളി സംഘടനയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സംസ്ഥാന വാഹന ജാഥ ജില്ലയിൽ പര്യടനം ആരംഭിച്ചു. തിങ്കളാഴ്ചത്തെ പര്യടനം പയ്യന്നൂരിൽ നിന്നും ആരംഭിച്ച് പേരാവൂരിൽ സമാപിച്ചു. ലോട്ടറി ചൂതാട്ടം തടയാൻ കേന്ദ്രം ശക്തമായ നിയമം കൊണ്ടുവരിക, ജി എസ് ടിയിൽ നിന്ന് സംസ്ഥാന ലോട്ടറിയെ ഒഴിവാക്കുക, കേരള ഭാഗ്യക്കുറിയെ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഭാഗ്യക്കുറി സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ച് 2 രാജ്ഭവൻ മാർച്ച് നടത്തുകയാണ്. ഇതിന്റെ ഭാഗമായാണ് ഇടത് വലത് തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ സംസ്ഥാന വാഹന പ്രചരണ ജാഥ പര്യടനം നടത്തുന്നത്. ജാഥയ്ക്ക് ജില്ലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. തളിപ്രമ്പിൽ നൽകിയ സ്വീകരണത്തിൽ ജാഥ ലീഡറും ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ CATU സംസ്ഥാന സെക്രട്ടറിയും ലോട്ടറി ക്ഷേമനിധി ബോർഡ് ചെയർമാനുമായ എം വി ജയരാജൻ സംസാരിച്ചു. അന്ന് UPA ഗവൺമെന്റായിരുന്നു. അന്ന് പാർലമെന്റ് മാർച്ച് അടക്കം നടത്തി. അന്ന് ലോട്ടറിയെ നെഗറ്റീവ് ലിസ്റ്റപ്പെടുത്തി. അപ്പൊ സേവന നികുതിയിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെട്ടു എന്നാണ് നമ്മളെല്ലാം കരുതിയത്. പക്ഷേ 2015 സമ്പൂർണമായി ബാധകമാക്കിയപ്പോ ഇപ്പൊ കേന്ദ്ര സർക്കാർ മുൻകാല സേവന നികുതി പിരിക്കാനുള്ള നോട്ടീസ് അയച്ചുകൊണ്ട്. സുനിജ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കെ കരുണാകരൻ, ഫിലിപ്പ് ജോസഫ്, വി ബാലൻ, പി എം ജമാൽ തുടങ്ങിയവർ സംസാരിച്ചു. തിങ്കളാഴ്ചത്തെ പര്യടനം പയ്യന്നൂരിൽ നിന്ന് ആരംഭിച്ച് പേരാവൂരിൽ സമാപിച്ചു. സീൽ ന്യൂസ് തളിപ്രമ്പ. നാട് കടുത്ത വരൾച്ചയിലേക്ക് നീങ്ങുമ്പോഴും ചെറുകുന്ന ഉദയം മാടത്ത് പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. പൊട്ടിയ പൈപ്പിലൂടെ ഒഴുകി വരുന്നത് മലിനജലമെന്നും പരാതി ഉയർന്നു. ജപ്പാൻ കുടിവെള്ള പൈപ്പ് പൊട്ടി കുടിവെള്ളം ഒഴുകുന്നത് ചെറുകുന്ന ഉദയം മാടത്ത് പതിവാകുകയാണ്. പൊട്ടിയ പൈപ്പിലൂടെ കുടിവെള്ളം ഒഴുകി റോഡിൽ കെട്ടിക്കിടക്കുന്നു. ദിവസങ്ങളേറെയായി കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് അധികൃതരെ വിവരമറിയിച്ചിട്ടും യാതൊരു നടപടിയുമില്ല. വരൾച്ചയെ നേരിടാൻ ശീതീകരിച്ച മുറിയിലിരുന്ന് വിവിധ പദ്ധതികളെക്കുറിച്ച് കണക്കുകൂട്ടുന്നവർ ഇത്തരം സംഭവങ്ങൾ ഗൗരവമായി കാണുന്നില്ല എന്നും ആക്ഷേപമുണ്ട്. ദിവസേന പാഴാകുന്നത് ലിറ്റർ കണക്കിന് വെള്ളമാണ്. പൊട്ടിയ പൈപ്പിലൂടെ ഒഴുകി വരുന്നത് മലിനജലമാണെന്നും പരാതിയുണ്ട്. അംഗനവാടിയിലാണെങ്കിൽ ആടിയും കലക്കുമ്പോൾ തന്നെ, വീട്ടിലെത്തുമ്പോൾ വീട്ടിലേതും കലക്കുമ്പോൾ തന്നെ, വന്നാൽ അവർ നന്നാക്കണ്ടേ, നന്നാക്കിയിട്ട് പോകുന്നില്ലല്ലോ, വന്നാൽ എല്ലടി തന്നെ പേച്ച്. കുടിക്കാൻ വെള്ളമില്ലാതെ സമയമാണ് വെള്ളം പാടാക്കി പോകുന്നു. റോഡുമ്മിലെല്ലാം വെള്ളം കിടക്കുന്നു. ഗുണനിലവാരമില്ലാത്ത പൈപ്പ് സ്ഥാപിച്ചതാണ് ഇടയ്ക്കിടെ പൈപ്പ് പൊട്ടാൻ കാരണമാകുന്നതെന്നും ആക്ഷേപമുണ്ട്. അടിയന്തിരമായി പ്രശ്നത്തിന് പരിഹാരം കാണാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഡി എച്ച് ആർ എം പാർട്ടിയുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റ് ധർണ നടന്നു. പള്ളിപ്പം പ്രസന്നൻ ധർണ ഉദ്ഘാടനം ചെയ്തു.
ഭീമിച്ചു കൊടുക്കുന്ന ഒരു സംസ്കാരം, ഒരു മനുവാദ സംസ്കാരം ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് സുഹൃത്തുക്കളെ ഈ രാജ്യം ഇന്നും ആവശ്യത്തെ അനുഭവിക്കുന്നത്. ഈ മഹത്തായ രാജ്യം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ നമുക്കറിയാം ഈ രാജ്യത്ത് നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ഒരു മോചനവും കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ടായിരുന്നത്. ആ കാലഘട്ടത്ത് ഇവിടെയുള്ള ദളിതരോടും പറയുകയുണ്ടായി, ഈ രാജ്യത്ത് മനുവാദം വെച്ചുകൊണ്ട് പുലർത്തുന്ന ഈ രാജ്യത്ത് നിങ്ങൾക്കും ഇവിടെ ഒരു നീതി ഉണ്ടാകില്ല, അതുകൊണ്ട് നിങ്ങളും ഒരു രാജ്യത്തിന് ആവശ്യപ്പെടുക. പട്ടികജാതി വർഗക്കാരുടെ സാമ്പത്തിക പുരോഗതിക്കായി ജനസംഖ്യാനുപാത ബഡ്ജറ്റ് വിഹിതം പുനഃസ്ഥാപിക്കുക, കേന്ദ്ര സർക്കാരിന്റെ പട്ടികജാതിക്കാർക്ക് നേരെയുള്ള വിവേചനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. ടി കൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ. കേരള സ്റ്റേറ്റ് കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടന്നു. ഡി സി സി പ്രസിഡന്റ് സതീശൻ പാച്ചേനി ഉദ്ഘാടനം ചെയ്തു. അതിനോട് താദാത്മ്യം പ്രാപിച്ചുകൊണ്ട് അത് പരിഹരിക്കാൻ സാധിക്കുന്ന ശക്തമായിട്ടുള്ള ഇച്ഛാശക്തി, നിലപാടുകൾ, കാഴ്ചപ്പാടുകൾ ഇന്ന് ഭരിക്കുന്ന സർക്കാരിനില്ല. അതാണിപ്പോൾ റേഷൻ വിതരണം വീണ്ടും പുനരാരംഭിച്ചുവെങ്കിലും എന്താണ് അവസ്ഥ? പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർ, ക്യാൻസർ രോഗികൾ, താഴെത്തട്ടിൽ അന്നന്ന് ജോലി ചെയ്ത് ഒരുപക്ഷെ ഒന്നോ രണ്ടോ ദിവസം ജോലി കിട്ടിയില്ലെങ്കിൽ, ജോലി ഇല്ലെങ്കിൽ വീട്ടിൽ അടുപ്പിൽ പുകയാത്ത അവസ്ഥയുള്ള സാധാരണ തൊഴിലാളികൾ, അവരുടെ കുടുംബങ്ങൾ പട്ടിണിയിലാകുമ്പോൾ കേരളത്തിലെ ഗവൺമെന്റിന് അതൊരു മുഖ്യ വിഷയമേ അല്ല. 8 മാസമായിട്ടും ഒരു മുൻഗണനാ പട്ടിക തയ്യാറാക്കി കുറ്റമറ്റ ഒരു റേഷൻ കാർഡ് നൽകി സാധാരണ ജനങ്ങളെ ആശ്രയിക്കുന്ന ഈ റേഷൻ വിതരണ സംവിധാനം മെച്ചപ്പെടുത്തുവാൻ ഈ ഗവൺമെന്റിന് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ എന്താ ഇവിടെ അടിസ്ഥാന പ്രശ്നം? സാധാരണക്കാരുടെ നീറുന്ന പ്രശ്നങ്ങളിൽ പരിഹാരം കാണുവാൻ ഇപ്പോഴത്തെ സർക്കാരിന് ഒട്ടും താല്പര്യമില്ല. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച മിനിമം പെൻഷൻ 3000 രൂപ എല്ലാ തൊഴിലാളികൾക്കും നൽകുക, SSLC പഠന സഹായം ഉൾപ്പെടെ വിദ്യാഭ്യാസ ആനുകൂല്യം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. വി മത്തായി, KV ലോറൻസ്, K സുരേന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ. അടിയന്തരാവസ്ഥക്കാലത്ത് പീഡിതരുടെ ജില്ലാ സംഗമം കണ്ണൂരിൽ സി കണ്ണൻ സ്മാരക ഹാളിൽ നടന്നു. CPIML സംസ്ഥാന പ്രസിഡന്റ് PC ഉണ്ണിച്ചക്കൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അടിയന്തരാവസ്ഥക്കാലത്തെ തടവുകാരെ രാഷ്ട്രീയ തടവുകാരായി അംഗീകരിച്ച് പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകണമെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ ജീവിച്ചിരിക്കുന്ന മുഴുവൻ സ്വാതന്ത്ര്യ സമര സേനാനികൾ, മുഴുവൻ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രഗത്ഭരും ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു. നിങ്ങളുടെ സംഘടന കുറെ മുൻപേ സമരം ചെയ്ത തിരുവനന്തപുരത്ത് ഒരു RSSകാരുടെ നേതൃത്വത്തിൽ ഒരു സംഘടന ഉണ്ടായിരുന്നു, അവരും കുറച്ച് സമരം ചെയ്തു. ഞങ്ങൾ കുറച്ച് വൈകിയാണ് പറഞ്ഞത്. ഈ വിവിധ തരത്തിലുള്ള സംഘടനാ രൂപങ്ങൾ ഒന്നിപ്പിക്കണം എന്ന് പറയുന്ന ഒരു നിലപാടെടുത്ത് ഐക്യപ്പെട്ട ഒരു ശബ്ദം കേരളത്തിൽ ഉയർത്തണം എന്ന് അടിയന്തരാവസ്ഥ തടവുകാരായി ആശുപത്രികളിലൊക്കെ കിടക്കുന്ന നിരന്തരമായ ആവശ്യത്തിന്റെ ഫലമായിട്ടാണ്. കുഞ്ഞപ്പ നാരായണൻ അധ്യക്ഷത വഹിച്ചു. PV ചന്ദ്രൻ, M ശ്രീധരൻ, VP ഹക്കീം തുടങ്ങിയവർ പ്രസംഗിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ. പഴയങ്ങാടി കുപ്പമ്പുഴയിൽ അനധികൃത മണലൂറ്റൽ വ്യാപകമായി. കോട്ടക്കയിൽ പെരിങ്ങാല ഭാഗങ്ങളിൽ നിന്നും വ്യാപകമായി മണൽ കടത്തുന്നത് കോട്ടക്കയിൽ പാലത്തിന് തകർച്ചയ്ക്ക് തന്നെ കാരണമാകും. മണൽ മാഫിയെ നിലക്കു നിർത്തണമെന്ന ആവശ്യം ശക്തമായി. പഴയങ്ങാടി പട്ടുവമ്പുഴയിൽ നിന്ന് രാപ്പകൽ ഭേദമില്ലാതെ മണൽ മാഫിയ മണൽ കടത്തുകയാണ്. പെരിങ്ങിയിൽ പാറമ്മൽ മംഗലശ്ശേരി കുപ്പം ഭാഗങ്ങളിലാണ് വ്യാപകമായി മണൽക്കടത്ത് നടക്കുന്നത്. യന്ത്രവൽകൃത വള്ളങ്ങളിൽ മണൽ ദൂരസ്ഥലങ്ങളിൽ എത്തിച്ചാണ് വിൽപ്പന നടത്തുന്നത്. ഉന്നതർക്ക് വൻതുക വാഗ്ദാനം നൽകി നിയമം കാറ്റിൽ പറത്തി മണൽ മാഫിയ മണൽക്കടത്തുകയാണ്. ഇവരെ പേടിച്ച് പ്രദേശവാസികൾ പ്രതികരിക്കാനും തയ്യാറാകുന്നില്ല. രാഷ്ട്രീയ പാർട്ടികളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടില്ല. പഴയങ്ങാടി കുപ്പമ്പുഴയിൽ അനധികൃതമായി മണൽ കടത്തുന്നത് വൻ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും വഴിയൊരുക്കും. നിയമപാലകരും കാര്യമായി ഇടപെടുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. മണൽ മാഫിയെ നിലക്ക് നിർത്താൻ അധികാരികൾ തയ്യാറാകണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. നികേഷ് താവം, സീൽ ന്യൂസ്, ചെറുകുന്ന. ഭക്ഷ്യവിഷബാധയേറ്റ് പശുക്കൾ ചത്തു. ആലക്കോട് അരങ്ങത്തെ ക്ഷീരകർഷകൻ വാവോലിക്കൽ ഗോപിയുടെ 3 പശുക്കളാണ് ചത്തത്. തിങ്കളാഴ്ച പുലർച്ചെ തൊഴുത്തിലെത്തി നോക്കിയപ്പോഴാണ് പശുക്കളെ ചത്ത നിലയിൽ കണ്ടത്. ഞായറാഴ്ച വൈകുന്നേരം നൽകിയ ആഹാരത്തിൽ നിന്ന് വിഷബാധയേറ്റതായിരിക്കാം മരണകാരണമെന്ന് കരുതുന്നു. രാത്രിയിൽ തന്നെ ഒരു പശുവിന് അസ്വസ്ഥത ഉണ്ടായിരുന്നതായി വീട്ടുകാർ പറഞ്ഞു. 6 മാസം ഗർഭിണിയായ 2 പശുക്കളും 1 കിടാവുമാണ് ചത്തത്.
ആകെ ഉണ്ടായിരുന്ന അഞ്ചു പശുക്കളിൽ മൂന്നെണ്ണം ചത്തതോടെ ഏറെ വിഷമത്തിലാണ് ഗോപിയും കുടുംബവും. മുൻകാലങ്ങളിൽ പശുക്കളെ ഇൻഷുറൻസ് ചെയ്തിരുന്നുവെങ്കിലും ഇപ്പോൾ ഉള്ളവയ്ക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഇല്ലാത്തതും തിരിച്ചടിയായി. സീൽ ന്യൂസ്, ആലക്കോട്. ആന്തൂർ നഗരസഭാ ആസൂത്രണ സമിതി വർക്കിംഗ് ഗ്രൂപ്പുകളുടെ പൊതുയോഗം നഗരസഭാ പരിസരത്ത് നടന്നു. ചെയർപേഴ്സൺ പി കെ ശ്യാമണ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ജനകീയ ആസൂത്രണം ആരംഭിച്ചതോടുകൂടിയാണ് എന്താണ് നാളിതുവരെ നമ്മൾ ആഗ്രഹിച്ചിരുന്നത്, അധികാരം ജനങ്ങളിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേരാൻ നമുക്ക് ബോധ്യപ്പെട്ടത്. കെ ദാമോദരൻ വിശദീകരണം നടത്തി. മുനിസിപ്പൽ ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ, മുനിസിപ്പൽ ആസൂത്രണ സമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. രാധാകൃഷ്ണൻ, കെ വാസു, കെ പി ഉണ്ണികൃഷ്ണൻ, വൈസ് ചെയർമാൻ കെ ഷാജു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, സീൽ ന്യൂസ്. സമ്പൂർണ്ണ വൈദ്യുതീകരണ ആന്തൂർ നഗരസഭാ പദ്ധതി പ്രഖ്യാപനം നഗരസഭാ പരിസരത്ത് നടന്നു. ചടങ്ങിൽ ജെയിംസ് മാത്യു എംഎൽഎ പ്രഖ്യാപനം നടത്തി. ആ 9 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിന് വേണ്ട നീക്കങ്ങൾ നടന്നു വരുന്നു. എന്നാൽ ആദ്യമായിട്ട് അത് പൂർത്തീകരിക്കാൻ സാധിച്ചത് നമ്മുടെ മുനിസിപ്പാലിറ്റിയിലാണ്. തീർച്ചയായിട്ടും അഭിനന്ദനാർഹമായ നേട്ടമാണ്. ഏറ്റവും അവസാനം ഒരു വ്യക്തിക്ക് കണക്ഷൻ കൊടുക്കുന്നതിനുണ്ടായിരുന്ന തടസ്സം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ചെയർപേഴ്സണും ആ പ്രദേശത്തുള്ള രാഷ്ട്രീയ പാർട്ടികളുടെയും അതുപോലെ തന്നെ പൊതുപ്രവർത്തകരുമെല്ലാം മുൻകൈയെടുത്ത് നല്ല ശ്രമം നടത്തി. അങ്ങനെ അവസാനത്തെ 42-ാമത്തെ വ്യക്തിക്കും കണക്ഷൻ കൊടുത്താണ് ഈ മുനിസിപ്പാലിറ്റിക്കകത്ത് ഇനി ഒരു വീടും വൈദ്യുതീകരിക്കപ്പെടാത്തതായിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് സമ്പൂർണ്ണ വൈദ്യുതീകരണം പ്രഖ്യാപനം നടത്തി. ആന്തൂർ നഗരസഭയിലെ മുഴുവൻ വീടുകളിലും വൈദ്യുതി കണക്ഷൻ നൽകിക്കൊണ്ട് കേരള സർക്കാർ പ്രഖ്യാപിച്ച സമ്പൂർണ്ണ വൈദ്യുതീകരണ പദ്ധതിയിൽ തളിപ്പറമ്പ് മണ്ഡലത്തിലെ ആദ്യ തദ്ദേശ ഭരണ സ്ഥാപനമായും ജില്ലയിലെ 2-ാമത്തെ നഗരസഭയായും ആന്തൂർ നഗരസഭ കണ്ണി ചേർത്തിരിക്കുകയാണ്. ചടങ്ങിൽ ആന്തൂർ നഗരസഭാ ചെയർപേഴ്സൺ പി കെ ശ്യാമള അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി സുമേഷ് മുഖ്യാതിഥിയായിരുന്നു. കെ വി ഷൈനി റിപ്പോർട്ട് അവതരിപ്പിച്ചു. കെ ഷാജു, വി പുരുഷോത്തമൻ, പി ആർ രാജി, സി കുഞ്ഞപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. സീൽ ന്യൂസ്, ധർമ്മശാല. തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ജലസേചന പദ്ധതി ഉദ്ഘാടനം തീയന്നൂർ വയലിൽ നടന്നു. തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ലത ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം നമ്മുടെ നാട്ടിലാകെ കുടിവെള്ളവും അതുപോലെ തന്നെ മറ്റ് ഭക്ഷ്യസുരക്ഷയെല്ലാം വളരെയേറെ പ്രതിസന്ധി നേരിട്ടെടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഇത്തരത്തിലുള്ള ഒരു പദ്ധതിക്ക് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. നമുക്കറിയാം കേരളത്തിൽ നല്ലപോലെ മഴ കിട്ടുന്ന ഒരു സംസ്ഥാനമാണ്. അതുപോലെ തന്നെ 44-ാം നദികൾ ഒഴുകുന്ന നമ്മുടെ കേരളത്തിൽ കുടിവെള്ളത്തിന് വേണ്ടി ഏറെ പ്രയാസം അനുഭവിക്കുന്ന ഒരു ജനസമൂഹത്തെയാണ് നാം കാണുന്നത്. കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഐ വി നാരായണൻ അധ്യക്ഷത വഹിച്ചു. സി ജിജ, വി എം സീന, പി കെ ഇസ്മയിൽ, നിഷ ജോസ്, കെ ലളിത, എം സുജിത്ത്, പി പി സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയ ആസൂത്രണം 2014-2015 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി തീയന്നൂർ വയലിൽ 700,000 രൂപ ചെലവഴിച്ചാണ് ജലസേചന പദ്ധതി പൂർത്തീകരിച്ചത്. സീൽ ന്യൂസ്, തളിപ്പറമ്പ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, യൂത്ത് ലീഗ്, ആലക്കോട് പഞ്ചായത്ത് കമ്മിറ്റി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഏകദിന പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി കെ അബ്ദുൽ ഖാദർ മൗലവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാപ്പിമല മഞ്ഞപ്പുല്ല് കൽവേരിയ ബൊട്ടാണിക്കൽ ട്രക്കിംഗ് ഗാർഡനിൽ വെച്ച് നടന്ന പരിപാടിയിൽ വി വി അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് കരീം ചേലേരി മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് പി കുഞ്ഞുമുഹമ്മദ്, വി പി വമ്പൻ, മൊയ്തീൻ കുഞ്ഞുഹാജി, സി കെ മുഹമ്മദ്, പി ടി എ കോയ മാസ്റ്റർ, കെ സലാഹുദ്ദീൻ, വി എ റഹീം, ടി എൻ എ ഖാദർ എന്നിവർ സംസാരിച്ചു. സമാപന സമ്മേളനം വി പി മൂസൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. സീൽ ന്യൂസ്, ആലക്കോട്. കയർ വികസന വകുപ്പ് 23-ന് കണ്ണൂരിൽ സംരംഭക നിക്ഷേപക സംഗമം നടത്തുന്നു. ചേംബർ ഹാളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി സുമേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. കയർ വികസന വകുപ്പ് ഡയറക്ടർ എൻ പത്മകുമാർ അധ്യക്ഷത വഹിക്കും.
കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കയർ വ്യവസായം ആരംഭിക്കാൻ താൽപ്പര്യമുള്ള നവസംരംഭകരെ കണ്ടെത്തുന്നതിനും നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനുമാണ് സംഗമം നടത്തുന്നതെന്ന് പ്രോജക്ട് ഓഫീസർ സി വി രവീന്ദ്രകുമാർ പറഞ്ഞു. അതോടൊപ്പം ഇതിൻ്റെ പ്രധാന ലക്ഷ്യം നമ്മളെ കയർ വ്യവസായ മേഖലയിൽ വൈവിധ്യ രീതിയിലുള്ള ഉൽപ്പാദനങ്ങൾ രംഗത്തേക്ക് കൊണ്ടുവരുവാന്നാണ്. ഇതിൽ കയർ പ്ലൈവുഡ്, അതുപോലെ തന്നെ മാറ്റ്, പിന്നെ കയറിൻ്റെ ബോട്ടുകൾ, പാർട്ടീഷൻ ബോർഡുകൾ, പിന്നെ വിവിധ തരത്തിലുള്ള മറ്റു ഉൽപ്പന്നങ്ങളും, പിന്നെ വളം, ജൈവവളം എന്നിവയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വൈറ്റ് കോളർ ജോലി മാത്രം തേടിപ്പോകുന്ന യുവാക്കൾക്ക് പുതുവഴി സമ്മാനിക്കുകയാണ് കൊളച്ചേരിയിലെ സാന്ത്വനം പുരുഷ സ്വഹായം സംഘം. തരിശായി കിടന്ന 2 ഏക്കർ വയലിൽ നെൽകൃഷി ഇറക്കിക്കൊണ്ട് അവർ കാർഷിക മേഖലയിലേക്കും ഇറങ്ങിക്കഴിഞ്ഞു. തരിശായി കിടന്ന വയലുകളിൽ നെൽകൃഷി ഇറക്കിക്കൊണ്ടാണ് കൊളച്ചേരി സാന്ത്വനം പുരുഷ സ്വയം സഹായ സംഘം കാർഷിക മേഖലയിലേക്ക് ചുവട് വച്ചത്. അങ്ങനെ കൊളച്ചേരി പാടശേഖരത്തിലെ 2.5 ഏക്കർ വയലിൽ നെൽക്കതിരുകൾ വിളഞ്ഞു നിൽക്കുന്നു. കൊയ്ത്തുത്സവം ഒരു ആഘോഷമാക്കി മാറ്റിയില്ലെങ്കിലും കൊയ്തെടുത്ത നെൽക്കതിരുകൾ ഇവരുടെ അധ്വാനത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും വിജയമാണ്. 15 പേരടങ്ങുന്ന സംഘമാണ് എല്ലാ പ്രവൃത്തികൾക്കും നേതൃത്വം നൽകിയത്. സഹായത്തിനും ഒപ്പം മാർഗനിർദ്ദേശം നൽകാനും സമീപത്തെ മുതിർന്ന കർഷകരായ സ്ത്രീകളും ഇവർക്കൊപ്പം ചേർന്നു. വേഗത്തിൽ വിളയുന്നതും പ്രതിരോധശേഷി വർദ്ധിച്ചതുമായ കാഞ്ചന, ആതിര എന്നീ നെൽവിത്തുകളാണ് കൃഷി ചെയ്തത്. ജോലിക്ക് ശേഷമുള്ള സമയമാണ് ഇവർ കൃഷിക്ക് വേണ്ടി ഉപയോഗിച്ചത്. സംഘം തുടങ്ങിയിട്ട് ഇപ്പം കഴിഞ്ഞ വർഷം തുടങ്ങിയതാ, ഇപ്പം 3-4 മാസത്തോളമായി. അപ്പോൾ നമ്മളെ കാർഷിക മേഖലയിൽ എന്തും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു 15 യുവാക്കൾ ഇവിടെയില്ലേ, ഇതിൻ്റെ ചുറ്റുമില്ലവർ കൂടിയിട്ട് രൂപീകരിച്ചൊരു സംഘമാണ്. അപ്പോൾ നമ്മളെ നെൽകൃഷി ചെയ്യുന്ന യുവാക്കൾ വയലിനെ തന്നെ വിട്ടു നിൽക്കുന്ന ഈ സംഭവത്തിലാണ് നമ്മൾ ഇതേപോലെ ഒരു സംഘം രൂപീകരിക്കുകയും അത് ഇവിടെ തരിച്ചിടുന്ന പാടത്ത് വിത്തിറക്കി അതിൻ്റെ കൃഷിപ്പണിയിൽ ഏർപ്പെടണം തീരുമാനിച്ചത്. എല്ലാവരും ഇവിടെ നാട്ടിൽ നിന്ന് പണിക്ക് പോകുന്ന വരനാണ്. അവരെ ജോലി കഴിഞ്ഞ് വൈകുന്നേരം വന്നിട്ടാണ് ഇതെല്ലാം നമ്മൾ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ കൃഷിയും നാട്ടിക്കും കള പറിക്കാനേ സ്ത്രീകളെ നമ്മൾ കൂട്ടിയിട്ടുള്ളൂ. അപ്പം മൂരാൻ എവിടെയില്ലേ 2-3 ഇവർ വെറുതെ വന്ന് നമ്മളെ സഹായിക്കുന്നു. ഇത് 1.5 ഏക്കർ മേലെയുണ്ട്. ഇതൊന്നും കുറേ വർഷമായിട്ട് തരിച്ചിട്ട പാടാണ് ഇത് നമ്മളിപ്പം നട്ടത്. ഇത് പ്രത്യേകം കുടുംബശ്രീക്കാർ കുറച്ച് നട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇനി അടുത്തവല്ലെങ്കിലും മറ്റേ തരിച്ചില്ലാത്ത പാടാക്കി മാറ്റേണ്ട ഒരു ഇതിലാണ് നമ്മൾ അടുത്തവല്ലോ കൃഷി ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ പരീക്ഷണം എന്ന നിലയിൽ പച്ചക്കറി കൃഷിയും ഇവർ ചെയ്തു വരികയാണ്. വെള്ളരി, പയർ, താലോരി, ചീര തുടങ്ങിയവയാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത്. വരും വർഷങ്ങളിൽ കൂടുതൽ സ്ഥലത്തേക്ക് കൃഷി വ്യാപിപ്പിച്ചുകൊണ്ട് പുതുതലമുറയെ കൃഷിയിലേക്ക് ആകൃഷ്ടരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവർ നീങ്ങുന്നത്. ന്യൂസ് ഡെസ്ക്, സീൽ ന്യൂസ്. കേരള സംസ്ഥാന കാർഷിക വികസന വകുപ്പ് പച്ചക്കറി വികസന പദ്ധതി പ്രകാരം ചെറുകുന്ന് കൃഷിഭവനും അന്നപൂർണേശ്വരി സേവാ സമിതിയും ചേർന്ന് നടത്തിയ പച്ചക്കറി വിളവെടുപ്പ് ചെറുകുന്നിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി വി പ്രീത പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന കൃഷിവകുപ്പിന്റെ സ്ഥാപനങ്ങൾക്ക് പച്ചക്കറി കൃഷി എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ചെറുകുന്ന് ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ ചെറുകുന്ന് അന്നപൂർണേശ്വരി സേവാസമിതി പച്ചക്കറി കൃഷി നടത്തിയത്. ക്ഷേത്രത്തിന്റെ മുൻവശത്തുള്ള വയലിൽ 50 സെന്റ് സ്ഥലത്ത് വെണ്ട, ചീര, പയർ, താലോരി, വെള്ളരി, മത്തൻ തുടങ്ങി 10 ഇനം പച്ചക്കറികളാണ് കൃഷി ചെയ്തത്. മികച്ച രീതിയിൽ വിളവ് ലഭിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് സേവാസമിതി അംഗങ്ങൾ. പാവപ്പെട്ടവരെ അത്താണിയായി മാറുന്ന അമ്പലങ്ങളും ആരാധനാലയങ്ങളും ഇതുപോലെയുള്ള ഒരു പരിപാടിക്ക് മുൻകൈയെടുത്തതിൽ പ്രത്യേകിച്ചും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബാബു രാജേന്ദ്രനെയും ഈ അമ്പല അന്നപൂർണേശ്വരി സേവാസമിതിയിലെ ഭാരവാഹികളെയും മാതൃസമിതിയൊക്കെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പേരിൽ ഞാൻ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ട് ഈ അവസരം ഉപയോഗിക്കുകയാണ്. ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഹസൻ കുഞ്ഞു മാസ്റ്ററുടെ അധ്യക്ഷതയിൽ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി വി പ്രീത വിളവെടുപ്പുത്സവം ഉദ്ഘാടനം ചെയ്തു. എം വി വത്സലൻ, കെ രാഖി, പി വി ബാബു രാജേന്ദ്രൻ, ജോളി അലക്സ്, പത്മനാഭൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നികേഷ് താവം, സീൽ ന്യൂസ്, ചെറുകുന്ന. ആകാശത്തെ സാഹസിക പറക്കലിന്റെ ദൃശ്യവിസ്മയമൊരുക്കി ചെറുപുഴ സ്വദേശി സേവ്യർ നടത്തിയ പ്രകടനം നാട്ടുകാരിൽ നെഞ്ചിടിപ്പിനോടൊപ്പം കൗതുകമുണർത്തി. ആലക്കോട് ജനശ്രീ മിഷൻ കലാമേളയുടെ സമാപനത്തിന്റെ ഭാഗമായാണ് ആലക്കോട് ടൗണിൽ പാരാഗ്ലൈഡിംഗ് പ്രകടനം നടന്നത്. അരങ്ങം ക്ഷേത്ര മൈതാനിയിൽ നിന്ന് വൈകുന്നേരം 4 മണിയോടെയാണ് ആകാശപ്പറക്കലിനുള്ള പ്രാരംഭ പ്രവൃത്തികൾ തുടങ്ങിയത്.
കൂറ്റൻ പാരച്യൂട്ട് മൈതാനിയിൽ വിരിച്ചിട്ടതിനു ശേഷം ഗതി നിയന്ത്രിക്കാനുള്ള യന്ത്രം യോജിപ്പിക്കാൻ അരമണിക്കൂർ സമയമെടുത്തു. കാറ്റിന്റെ ശക്തി കുറഞ്ഞത് പറന്നുപോകുന്നതിന് രണ്ടു തവണ തടസ്സമായി. ഒരു മണിക്കൂറിന് ശേഷം 5 മണിയോടെ മൈതാനിയിൽ തടിച്ചുകൂടിയ 100 കണക്കിന് ആളുകളെ സാക്ഷി നിർത്തി ജനശ്രീ ജില്ലാ ചെയർമാൻ ചന്ദ്രൻ തില്ലങ്കേരി ഫ്ളാഗ് ഓഫ് നടത്തി. കാറ്റിനോടൊപ്പം ആകാശത്തുയർന്നു പൊങ്ങിയ സേവ്യറിനെ കാണികൾ കരഘോഷത്തോടെയാണ് യാത്രയച്ചത്. അരങ്ങം ക്ഷേത്രത്തിന് മുകളിൽ വട്ടമിട്ടു പറന്നതിനു ശേഷം ആലക്കോട് പട്ടണത്തിന്റെ മുകളിൽ 1 മണിക്കൂർ നേരം അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയാണ് സാഹസിക പറക്കൽ അവസാനിപ്പിച്ചത്. മലയോരത്ത് ആദ്യമായി നടന്ന പാരാഗ്ലൈഡിംഗ് ടെറസിന് മുകളിൽ നിന്നും റോഡരികിൽ വാഹനങ്ങൾ നിർത്തിയും ആളുകൾ വീക്ഷിക്കുന്നതും കാണാമായിരുന്നു. സീൽ ന്യൂസ്, ആലക്കോട്. വരിഞ്ഞുകെട്ടി 50 മീറ്റർ ക്യാൻവാസിൽ കീഴറ എന്ന ദേശത്തിന്റെ പ്രകൃതിയെയും അനുഷ്ഠാനത്തെയും ജീവിതത്തെയും ഏകനിറത്തിലൂടെ വരച്ചിടുന്ന വേറിട്ട ചിത്രസങ്കേതം ശ്രദ്ധേയമാകുന്നു. ധനരാജ് കീഴറയും ഡയാന ചെസ്റ്ററുമാണ് ഇതിന്റെ പിന്നണിയിലുള്ളത്. ഗ്രാമീണ ജീവിതത്തെ പച്ച നിറത്തിലൂടെ വെളുത്ത ചിത്രലേഖ തുണിയിൽ പകർത്തുകയാണ്. ഭൗതികശാസ്ത്രത്തെയും കലയെയും പിൻപറ്റുന്ന ആവർത്തിയായ ഒരു സങ്കേതത്തിലൂന്നിയാണ് ക്യാൻവാസ് ക്രമീകരിച്ചത്. ചിലയിടത്ത് അത് 1-2 അടുക്കുകളായി ക്രമീകരിച്ചിട്ടുണ്ട്. നിഴലും നിലാവും വെയിലും മഞ്ഞുകണങ്ങളും വരച്ച ചിത്രത്തെ മാറ്റി പണിയുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നിശ്ചലാവസ്ഥയിലല്ല ധനരാജിൻ്റെ വീട്ടുവളപ്പിലെ ചിത്രശാല. അതിൽ കഥാപാത്രങ്ങളും കഥകളും ജീവിതവും അനുഷ്ഠാനവും നിറഞ്ഞു വരികയും കൊഴിഞ്ഞു പോവുകയും ചെയ്യുന്നു. കീഴറ കൂലോം എന്ന കൂട്ടായ്മയുടെ ഇടത്തിലെ അനുഷ്ഠാനം പ്രകൃതിയെയും മനുഷ്യരെയും ചേർത്തിണക്കുന്ന കണ്ണിയാണ്. ആ കണ്ണിയെ ക്യാൻവാസിലേക്ക് പകർത്തുമ്പോൾ അനുഷ്ഠാനത്തെയും ജീവിതത്തെയും പ്രകൃതിയെയും ചേർത്ത് വയ്ക്കുന്ന ഒരിടമായി വീട്ടുവളപ്പിലെ ചിത്രശാല മാറുന്നു. തെയ്യം, പുരാവൃത്തം, പ്രകൃതി, മനുഷ്യൻ എന്ന ആശയത്തിൽ ഊന്നിയെന്നുകൊണ്ട് കീഴക്കൂലോം കളിയാട്ടക്കാലത്ത് നടക്കുന്ന ഓരോ ദിവസത്തെ തെയ്യത്തിൻ്റെയും അതിൻ്റെ ദൃശ്യാവിഷ്കാരം ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ ആശയങ്ങൾ രൂപപ്പെടുത്തിയെടുത്തത് അതിൻ്റെ കഥകളിൽ നിന്നും അതുമായി ബന്ധപ്പെട്ട അനുഷ്ഠാന രൂപത്തിൻ്റെ പുതിയ ഭാഷ ആണ്. ആധുനിക കാലത്ത് എങ്ങനെയാണ് നമ്മൾ തെയ്യത്തെ നോക്കിക്കാണുന്നത്, അതിൻ്റെ ഒരു കലാകാരൻ്റെ ഒരു ഭാവന, പിന്നെ ചില രാഷ്ട്രീയ പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഇതിൽ കൂടി മിക്സാക്കി. തുറന്ന ഇടത്തിലെ ചിത്രവരപ്പൂക്കൾക്ക് പൂർണ്ണതയേകുന്നത് ആ തുറന്ന ഇടത്തിലൂടെ സഞ്ചരിക്കുന്ന ഓരോ ജീവിതവുമാണ്. അത് പൂവോ പൂമ്പാറ്റയോ മനുഷ്യനോ കൊഴിഞ്ഞു വീഴുന്ന ഇലയോ ഒക്കെ ആവാം. ക്യാൻവാസിൽ മരമാടുന്നുണ്ടെന്നും മഴ പെയ്യുന്നുണ്ടെന്നും പുഴയും കുന്നും വിരിഞ്ഞിറങ്ങുന്നുണ്ടെന്നും വീട്ടുവളപ്പിലെ ചിത്രശാലയിൽ കയറി ഇറങ്ങുമ്പോൾ നാം അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നു. സീൽ ന്യൂസ്, തളിപ്രം. സർവശിക്ഷാഭിയാൻ BRC ഇരിക്കൂർ നേതൃത്വത്തിൽ ശാസ്ത്രോത്സവം 2017 ശില്പശാല നടന്നു. നെടുവാലൂർ AVP സ്കൂളിലാണ് 3 ദിവസങ്ങളിലായി പരിപാടി നടന്നത്. BRC യുടെ ആഭിമുഖ്യത്തിൽ ശാസ്ത്രം പ്രവർത്തനമാണ് എന്ന തത്വത്തിൽ ഊന്നിക്കൊണ്ട് നമ്മുടെ ഇരിക്കൂർ BRC തല ശാസ്ത്രോത്സവമാണ് ഇന്നിവിടെ 2 ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്ക് ശാസ്ത്രം പ്രവർത്തനത്തിലൂടെ നമ്മുടെ പ്രകൃതിയിൽ കാണുന്ന അല്ലെങ്കിൽ നമുക്ക് ചുറ്റും കാണുന്ന പല പ്രവർത്തനങ്ങളും വളരെ ലഘുവായ ശാസ്ത്ര തത്വങ്ങളിലൂടെയാണ് നടക്കുന്നതെന്നുള്ളത് ചെയ്ത് ബോധ്യപ്പെടാനുള്ള ഒരു അവസരമാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. ഇരിക്കൂർ ഉപജില്ലയിലെ മികച്ച സയൻസ് അധ്യാപകരുടെ നേതൃത്വത്തിലാണ് ശില്പശാല നടന്നത്. ക്ലാസുകൾക്ക് പുറമേ മൺമറഞ്ഞ ശാസ്ത്രജ്ഞരുടെ തത്വങ്ങളെ കുട്ടികൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു ശില്പശാല നടത്തിയത്. ഇരിക്കൂർ BRCക്ക് കീഴിൽ ഉപജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ സ്കൂളുകളിലാണ് ശില്പശാല നടത്തുക. ചിലവ് കുറഞ്ഞ വസ്തുക്കൾ ഉപയോഗിച്ച് അധ്യാപകരുടെ നിർദ്ദേശപ്രകാരം കുട്ടികൾ നിർമ്മിച്ച വിവിധ വസ്തുക്കളുടെ പ്രദർശനവും പ്രവർത്തനവും കുട്ടികൾ അവതരിപ്പിച്ചു. ഇരിക്കൂർ ഉപജില്ലയിലെ BRCയുടെ ആദ്യ പഠന ശില്പശാലയാണ് നെടുവാലൂർ AUP സ്കൂളിൽ വെച്ച് നടന്നത്. തുടർന്ന് ഉപജില്ലയിലെ എല്ലാ പഞ്ചായത്തിലെയും തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിൽ നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് അധ്യാപകർ. സീൽ ന്യൂസ്, ശ്രീകണ്ഠപുരം. BTR സ്മാരക വായനശാല ഗ്രന്ഥാലയം രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി കരോക്കെ ഗാനമേള മത്സരം സംഘടിപ്പിച്ചു. പിന്നണി ഗായകൻ റോഷൻ ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് PP സജീവൻ അധ്യക്ഷത വഹിച്ചു. പാപ്പിനിശ്ശേരി ഉപജില്ലാ കലോത്സവത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ട അഭയനാഥിനെ ഐശ്വര്യ കുടുംബശ്രീ പ്രവർത്തകർ അനുമോദിച്ചു. ഗാനമേള മത്സര വിജയികൾക്ക് N. ഉണ്ണിക്കണ്ണൻ സമ്മാനം വിതരണം ചെയ്തു. ശിവപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. സീൽ ന്യൂസ്, പാപ്പിനിശ്ശേരി.
കണ്ണൂരിൻ കണ്ണീരകറ്റാൻ മാനവസേവ മാധവസേവ എന്ന് ഉദ്ഘോഷിച്ച പൂവത്തൂർ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിൽ സംപൂജ്യ സ്വാമി ഉദിച്ചൈതന്യയുടെ നേതൃത്വത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹോത്സവത്തിന് തുടക്കമായി. ശബരിമല ഗുരുവായൂർ മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ ഏഴിക്കോട് ശശി നമ്പൂതിരി ദീപപ്രോജ്വലനം നടത്തി. ആ ജീവിച്ച് പോയാൽ മരിച്ചു പോയാൽ പാർട്ടിയില്ല. മൺശിരാദുകളേന്തിയ ഭക്തരുടെ സാന്നിധ്യത്തിൽ നടന്ന ഭാഗവത മഹാത്മ്യ പ്രഭാഷണത്തിന് യജ്ഞാചാര്യൻ സ്വാമി ഉദീത് ചൈതന്യ തുടക്കമിട്ടു. ചടങ്ങിൽ കെ ടി രാമകൃഷ്ണൻ, ബ്രഹ്മശ്രീ പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, സ്വാമി ആത്മചൈതന്യ, സ്വാമി പ്രഭാനന്ദഗിരി തുടങ്ങിയവർ പങ്കെടുത്തു. എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് തുടങ്ങുന്ന സപ്താഹോത്സവത്തിന് ഫെബ്രുവരി 26 സമാപനമാകും. സീൽ ന്യൂസ്, മുണ്ടേരി. കൂടാളി കാവുംതാഴ കുന്നുമ്മൽ മഞ്ചക്കണ്ടി മടപ്പുര ക്ഷേത്രം തിരുവപ്പന മഹോത്സവത്തോടനുബന്ധിച്ച് കലവറ നിറക്കൽ ഘോഷയാത്ര നടന്നു. പുറവൂർ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര ക്ഷേത്രത്തിൽ സമാപിച്ചു. മുത്തുകുടകളുടെയും വാദ്യമേളങ്ങളുടെയും താലപ്പൊലിയേന്തിയ ബാലികമാരുടെയും അകമ്പടിയോടെയായിരുന്നു ഘോഷയാത്ര നടന്നത്. 2 ദിവസങ്ങളിലായി നടക്കുന്ന തിരുവപ്പന മഹോത്സവത്തിൽ അഷ്ടദ്രവ്യ ഗണപതി ഹോമം, മുത്തപ്പന്റെ മലയിറക്കൽ, ദീപാരാധന, പ്രസാദ സദ്യ, സാംസ്കാരിക സമ്മേളനം, കലാപരിപാടികൾ എന്നിവയും അരങ്ങേറും. തിരുവപ്പന മഹോത്സവം 21 സമാപിക്കും. സീൽ ന്യൂസ്, മുണ്ടേരി. കരിക്കാട്ട് മഠപ്പുര ശ്രീമുത്തപ്പൻ ക്ഷേത്രം തിരുവപ്പന മഹോത്സവത്തിന് 21 തുടക്കമാകും. പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കരിക്കാട്ട് മഠപ്പുര മുത്തക്ഷേത്രത്തിലെ ഒരു പ്രത്യേകത, അടുത്ത പ്രദേശത്തു നിന്നും ഇല്ലാതെ ഒരു പിന്നെ ഒരു ചടങ്ങാണ് നമ്മുടെ വർഷനീയ കഴിച്ചാട്ട്. കരിക്കാട്ട് മഠപ്പുര മുത്തപ്പൻ ക്ഷേത്രത്തിൽ രാവിലെയും വൈകുന്നേരവും നട തുറന്ന് വിളക്ക് വെച്ച് പൈങ്കുറ്റി വെക്കുന്ന ഒരു ചടങ്ങ് നമ്മുടെ അടുത്ത പ്രദേശത്ത് വെച്ച് കരിക്കാട്ട് മഠപ്പുരയിൽ മാത്രമാണ് നമ്മൾ കണ്ടുവരുന്നത്. 21 വൈകുന്നേരം 4 മണിക്ക് കെ കണ്ണപുരം ശ്രീ പുതിയ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന കലവറ നിരക്കൽ ഘോഷയാത്രയോടെയാണ് തിരുവപ്പന മഹോത്സവത്തിന് തുടക്കമാവുക. പയ്യട്ടം ചെണ്ടവാദ്യ കലാവേദിയുടെ ചെണ്ടമേളവും താലപ്പൊലിയും ഘോഷയാത്രയ്ക്ക് അകമ്പടി സേവിക്കും. ഗണപതി ഹോമം, ശുദ്ധികലശം, പയങ്കുറ്റി വെള്ളാട്ടം, കളിക്കപ്പാട്ട്, അന്തിത്തിറ, അടിച്ചുതളി വെള്ളാട്ടം, പ്രസാദ സദ്യ, കലശം എഴുന്നള്ളിപ്പ് എന്നിവയും നടക്കും. സമാപന ദിവസമായ 23 തിരുവപ്പനയും വെള്ളാട്ടവും നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ കെ പി ബാലകൃഷ്ണൻ, കെ പ്രമോദ്, വി വി രാധാകൃഷ്ണൻ, ടി വി രൂപേഷ് എന്നിവർ പങ്കെടുത്തു. സീൽ ന്യൂസ്, ധർമ്മശാല. നടുവിൽ സർവീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച മണക്കടവ് ബ്രാഞ്ചിന്റെയും ആംബുലൻസ് സർവീസിന്റെയും ഉദ്ഘാടനം നടന്നു. മണക്കടവ് ടൗണിൽ നടന്ന പരിപാടി കെ സി ജോസഫ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ ബാങ്കുകളാണ്. ബാങ്ക് ഡയറക്ടർമാർ ജനങ്ങളുടെ പ്രതിനിധികളാണ്. അപ്പൊ ആ നിലയ്ക്ക് ജനങ്ങളോട് നേരിട്ട് പ്രതിബദ്ധത ഉണ്ടാകേണ്ട, പ്രതിബദ്ധതയുള്ള ജനങ്ങളോട് ഉത്തരം പറയാൻ ബാധ്യസ്ഥരായ ഭരണസമിതിയാണ് ബാങ്ക് ഭരിക്കുന്നത്. കോർ ബാങ്കിംഗ് സൗകര്യത്തോടെ ആധുനിക രീതിയിലാണ് പുതിയ ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുന്നത്. 85 കോടി പ്രവർത്തന മൂലധനമുള്ള ബാങ്കിൽ 58 കോടിയോളം രൂപ വായ്പ നീക്കിയിരിപ്പും 80 കോടി രൂപ നിക്ഷേപവുമുണ്ട്. ആംബുലൻസ് സർവീസ് ഉദ്ഘാടനം അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യനും ലോക്കർ ഉദ്ഘാടനം പി വി വത്സരാജും നിർവഹിച്ചു. വിൻസൻ പല്ലാട്ട് അധ്യക്ഷത വഹിച്ചു. ഉദയഗിരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി മാത്യു ആദ്യകാല മെമ്പർമാരെ ആദരിച്ചു. കെ പി ഹംസ, സി വി മോഹനൻ, വി എ റഹീം, അലോഷ്യസ് പ്ലാന്തോട്ടം എന്നിവർ സംസാരിച്ചു. സീൽ ന്യൂസ്, ആലക്കോട്. അവസരമായി പ്രധാന വാർത്തകൾ വീണ്ടും. കോടികൾ ചെലവഴിച്ച് ടാറിംഗ് നടക്കുന്ന കണ്ണൂർ തളിപ്പറമ്പ് ദേശീയപാതയിലെ മെക്കാരം ടാറിംഗിൽ വൻ ക്രമക്കേട്. ടാറിംഗ് നടത്തി ദിവസങ്ങൾ കഴിയുന്നതിന് മുന്നേ റോഡ് തകരുന്നു, തുടർ പ്രവൃത്തി നാട്ടുകാർ തടഞ്ഞു. സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ മഹിളാ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂരിൽ പ്രതിഷേധ പ്രകടനം. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം സ്ത്രീകൾക്ക് റോഡിലിറങ്ങി നടക്കാനാകാത്ത സ്ഥിതിയെന്ന് KPCC ജനറൽ സെക്രട്ടറി സുമാ ബാലകൃഷ്ണൻ.
പഴയങ്ങാടി കുപ്പംപുഴയിൽ അനധികൃത മണലെടുപ്പ് വ്യാപകം. മണലെടുപ്പ് കോട്ടക്കീൽ പാലത്തിനും ഭീഷണി ഉയർത്തുന്നു. നടപടിയെടുക്കാതെ അധികാരികൾ. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.